ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയൊരു LCHF റെസിപ്പിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കീറ്റോ ഫ്രണ്ട്ലി ഉപ്മയാണ്. ബ്രേക്ക്ഫാസ്റ്റായി സെർവ് ചെയ്യാവുന്ന നല്ലൊരു റെസിപ്പിയാണിത്. 100% ഗ്രെയിൻ ഫ്രീ ആണ്. കോളിഫ്ലവർ ഉപയോഗിച്ചാണ് ഈ ഉപ്മ തയ്യാറാക്കിയെടുക്കുന്നത്. LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് നമ്മുടെ നാടൻ ബ്രേക്ക്ഫാസ്റ്റ് വിഭവങ്ങളെല്ലാം മിസ് ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ഇടക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഈ കീറ്റോ ഫ്രണ്ട്ലി ഉപ്മ. വളരെ വളരെ ഈസിയായി നമുക്ക് ഇതിനെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഉപ്മ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്ക് ഇതുകൊണ്ട് കിട്ടുകയും ചെയ്യും. കാണാനും ഇത് നമ്മുടെ സാധാരണ ഉപ്മ പോലെ തന്നെയായിരിക്കും. നമുക്ക് എങ്ങനെ ഈസിയായി ഈ കീറ്റോ ഫ്രണ്ട്ലി കോളിഫ്ലവർ ഉപ്മ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാനൊരു മീഡിയം സൈസ് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ ഭാഗമൊന്നും നമുക്ക് ഉപ്മയ്ക്ക് ആവശ്യമില്ല. എന്തായാലും നമുക്ക് കോളിഫ്ലവറിനെ മുറിച്ചെടുക്കാം. ഏകദേശം പകുതി ഭാഗം മതി. ഈ കോളിഫ്ലവറിന്റെ തണ്ടെല്ലാം എടുത്തു മാറ്റാം. ഞാൻ ഇതിനു മുൻപ് കോളിഫ്ലവർ ഉപയോഗിച്ച് ഗീ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോളിഫ്ലവർ ഉപയോഗിച്ച് ബിരിയാണിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള ഡിഷസ് ആണ് അതെല്ലാം. കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് ട്രൈ ചെയ്യാവുന്നതാണത്. ഇനി നമുക്ക് ഈ കോളിഫ്ലവറിനെ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ഞാൻ മുഴുവൻ കോളിഫ്ലവർ മുറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴുണ്ടാക്കുന്ന ഈ കോളിഫ്ലവർ ഉപ്മ ഒരാൾക്ക് കഴിക്കാനുള്ളതാണ്. ഇതിലോട്ട് ഈ മുഴുവൻ കോളിഫ്ലവറിന്റെ ആവശ്യമൊന്നുമില്ല. ഈ കോളിഫ്ലവർ റൈസ് എടുത്തതിന് ശേഷം ബാക്കിയുള്ള കോളിഫ്ലവർ ഉപയോഗിച്ച് ഞാൻ കോളിഫ്ലവർ മസാല കൂടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മുഴുവൻ കോളിഫ്ലവറും മുറിച്ചെടുക്കുന്നത്. ഇതിന് മുകളിലെ തരി മാത്രമേ ഈ ഉപ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കിയുള്ള ഭാഗമൊന്നും വേസ്റ്റ് ആക്കരുത്. അതുപയോഗിച്ച് നമുക്ക് മസാല തയ്യാറാക്കാം. ഇതിൽ നിറയെ ചെളിയും വേംസും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കോളിഫ്ലവറിനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇത് കോളിഫ്ലവറിലുള്ള വേമാണ്. ഇത് പെട്ടെന്നൊന്നും കാണില്ല. നമ്മൾ ചൂടുവെള്ളത്തിൽ ഇടാതെ തന്നെ ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ വേംസ് എല്ലാം ഇതിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല തിളച്ച വെള്ളത്തിൽ ഈ കോളിഫ്ലവറിനെ 15 മിനിറ്റ് വെക്കുന്നുണ്ട്. ഇത് ഈ കോളിഫ്ലവറിൽ ഉണ്ടായിട്ടുള്ള ഒരു വേമാണ്. ഇതെല്ലാം നശിക്കുന്നതിന് വേണ്ടി ഞാൻ ഇതിനെ 15 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ വെക്കുന്നുണ്ട്. വേണമെങ്കിൽ ഉപ്പും ചേർക്കാം. നമുക്കിതിനെ അടച്ച് വെക്കാം. 15 മിനിറ്റിന് ശേഷം നമുക്ക് ഈ കോളിഫ്ലവർ എടുത്ത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. 15 മിനിറ്റിന് ശേഷമാണ് ഇത് നമ്മുടെ കോളിഫ്ലവറിനെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഞാൻ ഗ്രേറ്ററിലെ ഏറ്റവും ചെറിയ പോർഷൻ ഉപയോഗിച്ചാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. കോളിഫ്ലവറിന്റെ മുകളിലെ ഫ്ലവർ മാത്രമേ എടുക്കുന്നുള്ളൂ, അടിഭാഗം തീരെ എടുക്കുന്നില്ല. ഈ ഫ്ലവറിന്റെ താഴ്ഭാഗം എടുക്കുകയാണെങ്കിൽ നമുക്ക് കോളിഫ്ലവറിന്റെ ഒരു സ്മെല്ല് വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മുകളിലെ ഭാഗം മാത്രം എടുക്കുന്നത്. നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരാൾക്ക് വേണ്ട ഉപ്മ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിന് പകുതി പീസ് പോലും കോളിഫ്ലവർ എടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള കോളിഫ്ലവർ ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഗ്രേറ്റ് ചെയ്തെടുത്തത് ഏകദേശം 1 മുതൽ 1.5 കപ്പ് വരെ ഉണ്ടാകും. ഇത് നന്നായി വെള്ളം ഉണ്ടായിരിക്കും. ഈ വെള്ളം എല്ലാം പിഴിഞ്ഞ് മാറ്റിവെക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഉപ്മ നല്ല വാട്ടറി ആയിരിക്കും. ഈ പിഴിഞ്ഞെടുത്തിട്ടുള്ള കോളിഫ്ലവർ റൈസാണിത്. ഇനി നമുക്ക് ഉപ്മ തയ്യാറാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് ചെറിയ ഉള്ളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ 2 ടേബിൾ സ്പൂൺ ബദാമും 1 മീഡിയം സൈസ് പച്ചമുളകും 1/4 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയെ ക്രഷ് ചെയ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് അധികം ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരമായിട്ട് ബട്ടറും ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കാം. ഈ കടുക് പൊട്ടി വരട്ടെ. ഇതിന്റെ അടുത്തുള്ള ബർണറിൽ ഇരിക്കുന്നത് കോളിഫ്ലവർ മസാലയാണ്. വളരെ വളരെ ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ കോളിഫ്ലവർ മസാല. ഇതിലോട്ട് 1-2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇതിലോട്ട് ചേർക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ മസാല, ഇതിൽ ബാക്കി വന്നിട്ടുള്ള കോളിഫ്ലവറും കോളിഫ്ലവറിന്റെ തണ്ടുമെല്ലാം ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു മസാലയാണ്. ഒരു ബീഫ് മസാലയുടെ ഫ്ലേവറും ടേസ്റ്റും എല്ലാം ഉണ്ടായിരിക്കും അതിന്. ഞാൻ അതിൻ്റെ വീഡിയോയും അപ്ലോഡ് ചെയ്യാം. ഞാനിവിടെ ബദാം എടുത്തിട്ടുണ്ട്. ബദാം വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി വേണമെങ്കിൽ കാഷ്യൂനട്ട്സ് ഉപയോഗിക്കാം. കാഷ്യൂനട്ട്സ് കുറച്ചെടുത്താൽ മതി. ഒരു 3-4 എണ്ണം ചോപ്പ് ചെയ്തെടുക്കാൻ മതി. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് വേണ്ടി മാത്രമുള്ള ഉപ്പ് ചേർക്കാം. കോളിഫ്ലവറിലോട്ട് നമുക്ക് പിന്നീട് ഉപ്പ് ചേർക്കാം. നന്നായി വഴറ്റിയെടുക്കണം. ഈ കോളിഫ്ലവർ ഉപ്മയും കോളിഫ്ലവർ റൈസും എല്ലാം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡയറ്റിൽ നമുക്ക് കാർബോഹൈഡ്രേറ്റ് 10% മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ.
അതുകൊണ്ട് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിന്റെ കൂടെ ഇതുകൂടെ ചേർക്കണം, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടും. അങ്ങനെയെങ്കിൽ നമ്മുടെ ബോഡി കീറ്റോസിസിൽ നിന്ന് മാറും. നന്നായി വഴന്നു വന്നിട്ടുണ്ട് നമ്മുടെ വെജിറ്റബിൾസ്. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ പിഴിഞ്ഞു വെച്ചിട്ടുള്ള കോളിഫ്ലവർ ചേർക്കാം. നന്നായി വഴിച്ചെടുക്കണം. ഇതിലോട്ട് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ ടേസ്റ്റി ആയിരിക്കും തേങ്ങ കൂടെ ചേർത്ത്. ഒരുപാടൊന്നും ചേർക്കരുത്. 2 ടേബിൾ സ്പൂൺ മുതൽ 1/2 കപ്പ് വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി വഴിച്ചെടുക്കാം നമുക്കിതിനെ. ഇനി നമുക്ക് കോളിഫ്ലവറിലോട്ട് കൂടെയുള്ള ഉപ്പ് ചേർക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്യാം. ഈ കോളിഫ്ലവർ ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട്. ഇനി കുറച്ചൊന്ന് വെന്ത് വന്നാൽ മതി. 3-4 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. നമ്മുടെ കോളിഫ്ലവർ ഉപ്പ് റെഡി ആയിട്ടുണ്ട്. അവസാനമായി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയിലി ചേർക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത മല്ലിയിലി മതി. ഒരുപാടൊന്നും വേണ്ട. മല്ലിയിലയുടെ ചെറിയൊരു ഫ്ലേവർ വന്നാൽ മതി. നന്നായി മിക്സ് ചെയ്യാം. 1/2 മിനിറ്റ് മുതൽ 1 മിനിറ്റ് വരെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിനെ സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്തിട്ടുള്ള ഒരു പ്ലേറ്റിലോട്ടാണ് ഞാനിതിനെ മാറ്റുന്നത്. കാണാൻ നമ്മുടെ സാധാരണ റവ ഉപയോഗിച്ച് തയ്യാറാക്കി എടുക്കുന്ന ഉപ്പുമയുടെ അതേപോലെ തന്നെയുണ്ട് നമ്മുടെ കോളിഫ്ലവർ ഉപ്പുമയും. നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള കീറ്റോ ഫ്രണ്ട്ലി ഉപ്പുമ തയ്യാറായിട്ടുണ്ട്. 100% ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഉപ്പുമയാണിത്. കോളിഫ്ലവർ ഉപയോഗിച്ചാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീണ്ടും നല്ല അടിപൊളി വിഭവമായി നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.